ഞാൻ ആദ്യമായി എനിക്ക് പറയാനുള്ളത് ദൈവത്തോട് നന്ദിയാണ് പറയുന്നത്. കാരണം കേരളത്തിലെയും ലോകം മുഴുവനും ഉള്ള മാതാപിതാക്കൾ എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് മുതൽ രാപകലില്ലാതെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്ത് ഒരു പോറൽ പോലും ലഭിക്കാതെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടി. എനിക്കല്ല, ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളുടെ കുഞ്ഞിനെ കിട്ടി. അതാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, തിങ്കളാഴ്ച ഏകദേശം 4:30 ഈ സംഭവം നടക്കുന്നതെന്നുള്ളതെല്ലാം നിങ്ങൾക്കറിയാം. ഞാൻ പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് അവിടെ ഡയാലിസിസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. എൻ്റെ വൈഫ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കൊട്ടിയം കിംസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുമാണ്. ഞങ്ങൾ രണ്ടും സ്റ്റാഫ് നേഴ്സാണ്. അന്നേ ദിവസം ഞങ്ങൾ രണ്ടുപേരും ഈ ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇല്ലായിരുന്നു. എൻ്റെ പപ്പായും അമ്മയും മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ പിന്നീടുണ്ടായ സംഭവങ്ങളും അതിൽ നിന്നുണ്ടായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എല്ലാം അറിയാം. ഇതിൽ എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ളത്, ഈ സമയം വരെ അന്വേഷണത്തിനോട് എല്ലാ രീതിയിലും ഞാൻ സഹകരിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാം. അവർ എവിടെയൊക്കെ വിളിച്ചോ, എസ് പി ഓഫീസിൽ വിളിച്ചോ, കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിൽ എന്നെ കൊണ്ടുപോയി. ഏകദേശം 11:30 കൊണ്ടുപോയി. ഏകദേശം വെളുപ്പിലെ 3 ഞാൻ വന്നത്. അതുപോലെ പുയ്യപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. എവിടെല്ലാം എന്നെ വിളിച്ചോ അവിടെല്ലാം ഞാൻ പോയി. അവിടെല്ലാം സഹകരിച്ചു. അവരോട് ഈ അന്വേഷണം കൃത്യമായി ഈ കുഞ്ഞിന് വേണ്ടി കരഞ്ഞ മാതാപിതാക്കളുടെ മുന്നിൽ ഇനി ഒരു മാതാപിതാക്കൾക്കും ഒരുത്തർക്കും ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അന്വേഷണം നല്ല രീതിയിൽ പോയി, നല്ല രീതിയിൽ തന്നെ ഇപ്പം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. അത് പൂർണ്ണമായും ആ രീതിയിൽ തന്നെ പോയി കൊണ്ടുപോകണമെന്ന് ഞാൻ നിങ്ങളൊരു പ്രാവശ്യം പറയുന്നു. കൂടാതെ ഇപ്പോൾ കുറച്ച് വ്യാജ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എനിക്ക് പത്തനംതിട്ട ജില്ലയിൽ ഫ്ലാറ്റുണ്ടെന്ന് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റലിൻ്റെ അവരുടെ ക്വാർട്ടേഴ്സിൽ, അവർ തന്ന ക്വാർട്ടേഴ്സിലാണ് ഞാൻ താമസിക്കുന്നത്. അത് എൻ്റെ ഫ്ലാറ്റല്ല. അത് ഈ വ്യാജ പ്രചാരണം നടത്തുന്ന മാധ്യമങ്ങൾ, അത് നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങളത് അന്വേഷിച്ചിട്ട് വേണം നിങ്ങളത് ചെയ്യാൻ. അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകൾ എന്ന് നിങ്ങൾ എല്ലാവരും ഞാൻ കുറ്റം പറയാം, ചില മാധ്യമങ്ങൾ നിങ്ങൾ വളച്ചൊടിക്കരുത്. ആരും കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാൻ എനിക്ക് അത്രമാത്രം വിഷമമുള്ളത് കൊണ്ട് ആരും വളച്ചൊടിക്കരുത്. വ്യക്തമായിട്ടാണ് ഞാൻ പറയുന്നത്, ചില മാധ്യമങ്ങൾ അതിനെ സാമ്പത്തിക ഇടപാട്, സ്വന്തമായിട്ട് ഫ്ളാറ്റ്, അതോടൊപ്പം തന്നെ ഞാൻ നേഴ്സിംഗ് സംഘടനയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ അലിഗേഷൻ, അതായത് OAT IELTS അല്ലെങ്കിൽ ഗൾഫിലോട്ട് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം പറയുന്നുണ്ട്. ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, ഒരു രൂപയുടെ ഒരു അലിഗേഷൻ എൻ്റെ പേരിൽ ഉണ്ടായാൽ നിങ്ങൾ ഇത്രയും മാധ്യമങ്ങളും എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും എൻ്റെ ചുറ്റുപാടുമുള്ള ലോകത്തുള്ള എല്ലാവരും, അതോടൊപ്പം UN എന്ന നേഴ്സിംഗ് സംഘടനയിൽ നിൽക്കുന്ന എല്ലാവരും, അവർക്ക് നിങ്ങൾക്ക് എന്താണ് എന്നിൽ ചെയ്യാനുള്ള കുറ്റം, അല്ല ഇത് എന്തുവാ നമ്മൾ പറയുന്നത്, എൻ്റെ ശിക്ഷ, അത് നിങ്ങൾ നടപ്പാക്കുമോ? എനിക്കൊരു പ്രശ്നവുമില്ല. എൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തു, എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തു, എൻ്റെ അമ്മയുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തു, എൻ്റെ പിതാവിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തു, എൻ്റെ ആധാർ കാർഡ് കൊടുത്തു. അതോടൊപ്പം തന്നെ പിന്നീട് ഞാൻ അവരോട് അന്വേഷണ സംഘത്തോട് പറഞ്ഞത്, എനിക്ക് 2 ഫോൺ, എനിക്ക് എൻ്റെ വൈഫിൻ്റെ ഫോണും, നിങ്ങൾ ഇന്ന് ഈ നിമിഷം നിങ്ങൾ കൊണ്ടുപോകും. 1 മാസക്കാലം എല്ലാ മിഷനറീസും ഉപയോഗിച്ച്, ഇൻവെസ്റ്റിഗേഷൻ മിഷനറീസ് ഉപയോഗിച്ച് 1 മാസക്കാലം നിങ്ങൾ ഉപയോഗിച്ച് അതിൽ നിന്നും എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ പറയുന്ന ശിക്ഷ ഞാൻ എഴുതാം. ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് തരുന്നത്? എൻ്റെ എല്ലാ രേഖകളും നിങ്ങൾ പരിശോധിച്ചോ. അതോടൊപ്പം തന്നെ ഈ ഓയൂർ ഓട്ടുമല ദേശത്ത് ഞാൻ 43 വയസ്സുണ്ട്. എന്നെ അറിയാവുന്നവർ ആണിവിടെ ഉള്ളവരെല്ലാം. അവരുടെ ഒരു വ്യക്തിയെങ്കിലും, ഒരു വ്യക്തിയിൽ നിന്നും 1 രൂപ മേടിച്ചിട്ട് ഞാൻ കൊടുക്കാനുണ്ടെന്നോ, അല്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ട് എനിക്ക് തരാനുണ്ടെന്നോ നിങ്ങൾ തരുക. ഇവിടുത്തെ ചുറ്റുപാട് 10 കിലോമീറ്റർ പോണ്ട, 15 കിലോമീറ്ററോളം നിങ്ങൾ ചോദിച്ചോ. അതോടൊപ്പം തന്നെ പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ അവിടുത്തെ സ്റ്റാഫുകൾ, മാനേജ്മെൻറ്റുകാട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ഹോസ്പിറ്റലാണ് ആരോഗ്യ മേഖലയാണ് നിങ്ങൾ മനസ്സിലാക്കണം. ആ ആരോഗ്യ മേഖലയെ പോലും ചേർത്ത് പിടിച്ച് ചില മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന കുപ്ര വ്യാജം, അത് നിർത്തണം. നിങ്ങൾ ഒന്നുക മനസ്സിലാക്കണം, എൻ്റെ കുഞ്ഞ് ഒരു പെൺകുഞ്ഞാണ്, 6.5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞാണ്. അത് ഒരു ആൺകുഞ്ഞും ആയാലും പെൺകുഞ്ഞായാലും അത് എത്രമാത്രം ആ കുടുംബത്തെയും അതിൻ്റെ മാതാപിതാക്കളെയും അതിൻ്റെ സഹോദരങ്ങളെയും അതിൻ്റെ ചുറ്റുപാടുമുള്ളവരെയും ചാർച്ചക്കാരെയും ബന്ധുമിത്രാദികളെയും
ഞാൻ സഹകരിക്കുന്ന എൻ്റെ ഓയൂർ സെൻ്റ് തോമസ് മാർത്തോമ പള്ളി മറ്റ് ഇടവകകൾ എല്ലാം അവർ ഏത് രീതിയിൽ കാണും, ഏത് രീതിയിൽ എന്നെ നാളെ കാണും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം നീ നാളെ എന്നെ അന്വേഷണ സംഘം വിളിപ്പിച്ചിട്ടുണ്ട്, ഞാൻ അവരുടെ അടുത്ത് ഹാജരാകും. ഏത് സമയത്തും അവരുടെ അടുത്ത് ഹാജരാവണമെന്ന് എനിക്കൊരു പ്രശ്നമില്ല. എന്ത് തെളിവ് വേണമെങ്കിലും കൊണ്ടുപോകും. പിന്നെ അതോടൊപ്പം തന്നെ ഒരു വ്യാജ വാർത്തയും കൂടെ വന്നു, എൻ്റെ മൊബൈൽ കസ്റ്റഡിയിലെടുത്തു. നിങ്ങൾ എൻ്റെ നമ്പറിൽ 999-561-9276 ഇപ്പോൾ കോൾ ചെയ്യൂ, ഇവിടെ തന്നെ ആ കോൾ ബെല്ലടിക്കും. പറഞ്ഞു എൻ്റെ മൊബൈൽ കസ്റ്റഡിയിലെടുത്തുന്നു. എല്ലാവർക്കും ഒന്നോ രണ്ടോ മൊബൈൽ കാണും. ഒരു പഴയ മൊബൈൽ ഇവിടെ കിടന്ന എൻ്റെ കുഞ്ഞുങ്ങൾ ഗെയിം കളിക്കുന്നത് കൊണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച എൻ്റെ വൈഫ് പറഞ്ഞു കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ല, മൊബൈൽ എടുത്തുകൊണ്ട് പോകാൻ. ആ മൊബൈലാണത്, അത് അവർ കൊണ്ടുപോയി. അവർ 6 മാസം അത് വെച്ചോട്ടെ. അത് ഏത് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുകയോ സൈബർ സെല്ലിന് കൊടുക്കുകയോ ഏത് അന്വേഷണത്തിന് അവരുടെ മിഷനറി ഉപയോഗിച്ച് ആ മൊബൈൽ അങ്ങെടുത്തോട്ടെ. എനിക്ക് വേണ്ട, 6 മാസം കഴിഞ്ഞ് തന്നാൽ മതി. അത് ഞാൻ ഇപ്പോൾ പറയുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ കുഞ്ഞിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് അത് നിങ്ങൾക്കും ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയക്കും അതോടൊപ്പം തന്നെ എൻ്റെ യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ എന്ന സംഘടന എന്നെ ചേർത്ത് പിടിച്ചു. അതോടൊപ്പം എൻ്റെ മുത്തൂറ്റ് മാനേജ്മെൻറ്റ് എന്നെ ചേർത്ത് പിടിച്ചു. അതോടൊപ്പം കിംസ് ഹോസ്പിറ്റൽ കൊട്ടിയം അവിടുത്തെ മാനേജ്മെൻറ്റും എന്നെ ചേർത്ത് പിടിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അവർ അഹോരാത്രം മറ്റ് മാതാപിതാക്കളും ലോകത്തുള്ള എല്ലാ മാതാപിതാക്കളും കണ്ണുനീർ ഒഴുക്കിയതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഒരു ഫലമായിട്ടാണ് എൻ്റെ കൊച്ചിനൊരു പോറൽ പോലും ലഭിക്കാതെ. നിങ്ങൾക്കറിയാം കൊല്ലം നമുക്ക് ലഭിച്ച ആശ്രാമം മൈതാനത്ത് പട്ടാപ്പകൽ ഏകദേശം 12:30 ടൈമോടുകൂടിയാണ് കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നത്. അത് കൊല്ലം സിറ്റിയിൽ കൊല്ലം ടൗണിനകത്ത് ഉപേക്ഷിച്ചു പോയി ആ കുഞ്ഞ്. 2 പെൺകുഞ്ഞുങ്ങൾ ആ സമയത്ത് വന്നതുകൊണ്ട് ആ കുഞ്ഞിന് ഒരു പോറൽ പോലും ലഭിക്കാതെ എനിക്ക് കിട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കുറച്ചും കൂടെ കഴിഞ്ഞിരുന്നില്ല എന്ത് സംഭവിച്ചേനെ. പോലീസിൻ്റെ അന്വേഷണത്തിൽ ഞാൻ ഒരിക്കലും ഒന്നും പറയുന്നില്ല. അവർ അന്വേഷിച്ചോട്ടെ, അവർ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ വെച്ചു, അവരുടെ മിഷനറി വെച്ചു. ഞാനിപ്പോൾ അവരെ കുറ്റം പറയുന്നില്ല, അവർ അന്വേഷിക്കുന്ന രീതിയിൽ പോകുന്നു, അവരന്വേഷിച്ചോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. സംഘടനപരമായിട്ടോ എൻ്റെ കുടുംബപരമായിട്ടോ എൻ്റെ ഫാമിലി പരമായിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അതെല്ലാം അന്വേഷിച്ചിട്ട് അതിന് അങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അർഹിക്കുന്ന ശിക്ഷ എനിക്ക് മേടിച്ച് നൽകട്ടെ. ഞാൻ ഏത് ശിക്ഷയും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ യുണൈറ്റഡ് നേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്. കഴിഞ്ഞ 8 മാസത്തോളമായി പത്തനംതിട്ട ജില്ലയുടെ നേതൃത്വത്തിലിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ എല്ലാ മാനേജ്മെൻറ്റുകളായിട്ടും എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഏതെങ്കിലും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്നിൽ നിന്നോ അതോ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് അവിടുത്തെയുള്ള സ്റ്റാഫോ ഏത് ആരുടെ കയ്യിൽ നിന്നോ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റോങ് ആയിട്ടുള്ള എന്നെക്കുറിച്ച് പറയുന്നെങ്കിൽ അത് നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ. എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഈ സംഘടന എന്നെ കഴിഞ്ഞ 8 മാസക്കാലമായി എന്നെ ഈ പ്രസ്ഥാനത്തിൽ കൊണ്ടുവന്നു. ഞാൻ സംഘടനയോട് ചേർന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ച് പോകുന്നു. ഇനി എനിക്ക് പറയാനുള്ളത്, സംഘടനാപരമായി ഇപ്പം കുറച്ച് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അത് എൻ്റെ ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷാ വ്യക്തമായിട്ട് നിങ്ങളോട് പറയും. അല്ല, നമ്മൾ ഞാൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അവര് കുറച്ച് ഫോട്ടോകൾ കാണിച്ചു, കുറച്ച് ഐഡന്റിഫൈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു രേഖാചിത്രം ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. അത് കുഞ്ഞും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നൊരു രേഖാചിത്രമാണ്. അത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടിരിക്കില്ല, നടക്കട്ടെ. അത് അന്വേഷണം നടന്ന് അത് എത്രയും പെട്ടെന്ന്, എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് ഈ കുറ്റക്കാരെ മുമ്പിൽ കൊണ്ടുവരണം. നിങ്ങളുടെയും കൂടെ ധർമ്മമാണ്, നിങ്ങളോടൊപ്പം ഞങ്ങളും തോളോട് ചേരും. കേരളത്തിലെ മുഴുവൻ മാതാപിതാക്കളും സഹോദരങ്ങളും ലോകം മുഴുവൻ നിങ്ങളോട് അണിചേരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മൊബൈൽ അവിടുന്ന് പോലീസ് നിങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നു, അത് ഇതാക്കുന്നു. പിന്നീട് കുട്ടി ഇവിടേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ പല രീതിയിൽ നിങ്ങൾ തന്നെ ഒരു അല്ല, ആദ്യമ ഘട്ടത്തിലൊന്നും ആ ഒരു രീതിയിൽ പോയില്ല. പിന്നീട് വന്നപ്പോൾ എന്നിൽ ടാർജറ്റ് ചെയ്യുന്നു, പിന്നീട് അത് സംഘടനയിലോട്ട് പോകുന്നു. എനിക്ക് ഞാനിപ്പം പറഞ്ഞതില്ലേ, ഇത്രയും കാര്യം എനിക്ക് പറയാനുള്ള, അവർ ചെയ്യട്ടെ, അവർക്ക് മിഷനറി ഇല്ലേ. കേരളത്തിൽ ഇത്രയും നല്ല സംവിധാനം ഉള്ളപ്പോൾ എന്താണ് നമ്മൾ പറയേണ്ടത്? അവർ പറയുന്ന കാര്യങ്ങൾ OET എക്സാമുമായി ബന്ധപ്പെട്ട് 2 റിക്രൂട്ട്മെന്റുമായിട്ടുള്ള ചില ഇടപാടുകൾ, ചില സാമ്പത്തിക ഇടപാടുകൾ റജിയുമായിട്ട് ഉണ്ടെന്ന് അന്വേഷണ സംഘത്തിന് ഒരു അതെ. ഇപ്പൊ ഞാൻ നിങ്ങളോട് തുറന്നു പറയുക, എനിക്ക് പത്തനംതിട്ടയിലെ യൂണിയൻ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, എൻ്റെ വൈഫിന് SBIയിൽ അക്കൗണ്ട് ഉണ്ട്.